പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇടുക്കി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾക്കും ദേശാടന പക്ഷികൾക്കും സുഖവാസത്തിനും പേരുകേട്ട തേക്കടിക്കും മൂന്നാറിനും ഇടയിലുള്ള ഉടുമ്പൻചോല താലൂക്കിലെ മാവടി എന്ന ചെറുഗ്രാമത്തിലെ ജോയി അച്ചാമ്മ ദമ്പതിമാരുടെ രണ്ടാമത്തെ മകനായ പത്രോസ് എന്ന പത്രോസ് അച്ഛനാണ് വേറിട്ട കാഴ്ചയിലെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിനും ഒരു ക്യാമറയുടെ ആകൃതിയിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ വെച്ച് ഒരു അവിടുത്തെ ഒരു പ്രകൃതി, അതിലായിരുന്നു ആദ്യം ഫോട്ടോഗ്രാഫി. അങ്ങനെ ഫോട്ടോഗ്രാഫി എന്നറിയില്ലാത്ത ഒരു കാലത്ത് തുടങ്ങിയത്. പക്ഷികൾ എന്നുള്ള ആശയം വരുന്നത്, പക്ഷികൾ അവരുടെ ഓരോ രീതികളുടെ മാറ്റം, ഓരോ ചലനങ്ങൾ, ഭക്ഷണ രീതി, തമ്മിലുള്ള മത്സരം, അതൊക്കെ വളരെ കൗതുകമുള്ളതാണ്. സാധാരണ തൊട്ടടുത്ത് കാണുന്ന കാക്ക മുതൽ വളരെ റയറായിട്ട് കാണുന്ന പല പക്ഷികളും അതെല്ലാം അതിൻ്റെ ഓരോ ചലനങ്ങൾ അത് ആകർഷിച്ചു. ആ ആകർഷണമായിരിക്കാം പക്ഷികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് എത്താനുള്ള കാരണം. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സ്വകാര്യ നിമിഷങ്ങളിൽ മാത്രമല്ല ദൈവദർശനം സാധ്യമാകുന്നത്. ഓർഡർ ഓഫ് ഇമിഗ്രേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്തുവിനെ അനുകരിക്കുന്നവരുടെ സന്യാസി സംഘത്തിൻ്റെതായ ബഥനി ആശ്രമത്തിൽ 20-ാം വയസ്സിൽ ചേരുന്നതിനും വളരെ മുൻപ് തന്നെ കുന്നും മലകളും നിറഞ്ഞ ഇടുക്കിയിലെ പ്രകൃതി അതിൻ്റെ ചടുലമായ ചിറകുകൾ വിരിച്ച് പത്രോസിൻ്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റിരുന്നു. അവർ കൊണ്ടുവരുന്നതിൽ നിന്ന് സ്വച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. എങ്കിലും പക്ഷേ ഇങ്ങനെയുള്ള പ്രകൃതി എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം അന്ന് മുതലേ മനസ്സിൽ കുടികൊണ്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര പഠനക്കാരനായിരുന്നു, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു കാര്യത്തിലും പ്രത്യേക കഴിവുകളോ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ സമകാലീന ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും സ്വന്തമായ സംഭാവനകൾ നൽകാനും പത്രോസ് അച്ഛൻ സമയം കണ്ടെത്തുന്നു. ഒരു പക്ഷിയോ ഒരരുവിയോ ഒരു മഴവില്ലോ ഒരപൂർവ ദൃശ്യമോ അത് മാഞ്ഞു പോകുന്നതിന് മുൻപ് എത്തിച്ചേരാൻ പറ്റുന്നവരിടത്തുണ്ടെന്നറിഞ്ഞാൽ ക്യാമറയുമായി മോട്ടോർ ബൈക്കിൽ അങ്ങോട്ട് കുതിക്കാൻ അച്ഛന് രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ശേഖരം അതിന് സാക്ഷ്യം പറയും. കുന്നംകുളത്തെ സാംസ്കാരിക സംഘങ്ങളായ ഫോറം ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ്, കഥകളി ക്ലബ്ബ്, റീഡേഴ്സ് ഫോറം മുതലായവയുടെ പരിപാടികൾക്കൊക്കെ സൗന്ദര്യോപാസകനായ ഈ പുരോഹിതൻ്റെ സാന്നിധ്യം പ്രത്യേകമായ ഒരു ആത്മീയ ചാരുത നൽകുന്നു. തൻ്റെ സ്ഥാപനത്തിൻ്റെ കവാടങ്ങൾ കലാപ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം മടികൂടാതെ തുറന്നു കൊടുക്കുന്നു. മന്ദീഭവിച്ചു കിടന്നിരുന്ന കുന്നംകുളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിന് പുതിയ ഊർജവും പ്രകാശവും ഈ പ്രവൃത്തികൾ നൽകുന്നു. അച്ഛനാകുക, ഈ പൗരോഹിത്യം, അങ്ങനെ ഒരു ആശയമൊന്നും ചെറുപ്പകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ വിവാഹം കഴിക്കാനായിരുന്നു ഏറ്റവും എതിര്. ഈ എല്ലാ ഞാൻ എടുക്കുന്ന ഓരോ ഫ്രെയിമിലും അതിന് സൗന്ദര്യമുണ്ട്, ആ ഓരോ ഫ്രെയിമിലും സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ അങ്ങനെ അവിടെ കൊണ്ടുവച്ചത് ഈശ്വരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാദർ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വളരെ വ്യാപൃതനാണ്. ഒരു നല്ല അധ്യാപകനാണ്, പ്രധാനാധ്യാപകനാണ്, അതുപോലെ പക്ഷി നിരീക്ഷകനാണ്, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്, പിന്നെ സംഗീതപ്രേമിയാണ്, സാഹിത്യത്തിൽ നല്ല താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അപ്പുറത്ത് എന്നെപ്പോലുള്ള ആളുകൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം പ്രസരിപ്പിക്കുന്നൊരു ഊർജം, അദ്ദേഹത്തിനൊരു പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അദ്ദേഹവുമായിട്ട് കൂട്ടുകൂടുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. ശാരീരിക ക്ഷമതയിൽ കുറവൊന്നുമില്ല, പക്ഷേ അതിനപ്പുറം ശരീരത്തിൻ്റെ ഒരു വഴക്കം, പിന്നെ മാനസികമായൊരു ഉല്ലാസം, ആ ഫിറ്റ്നസ്സും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കരാട്ടെ പഠിപ്പിക്കുന്നത്. പഠിക്കുന്നത് ഒരു സിബി സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മാസ്റ്ററാണ്. അത് അവിടുന്ന് കരാട്ടെ പഠിച്ചു, അതിനുശേഷം ആശ്രമത്തിൽ വന്നതിന് ശേഷം യോഗ പഠിച്ചു. അതെല്ലാം ഇപ്പോഴും മനസ്സിന് പ്രയാസങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയില്ല, അതിനെ അതിജീവിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട്.